ഞാൻ ബി ജെ പി നേതാക്കന്മാർക്ക് വ്യക്തമായ മറുപടി കൊടുത്തു. ഒന്ന്, ഈ കേരളത്തിലെ ബി ജെ പിയെ എടുക്കാ ചരക്കാക്കി മാറ്റിയതിന് നേതൃത്വം കൊടുത്ത രണ്ട് നേതാക്കന്മാരാണ് കേന്ദ്രമന്ത്രി വി മുരളീധരനും സി കെ സുരേന്ദ്രനും. ഇദ്ദേഹം ഇപ്പോൾ പിണറായി വിരോധം നമ്മളെ പഠിപ്പിക്കുകയാണ്. പകൽ മുഴുവൻ പിണറായി വിരോധം പറയുകയും രാത്രിയാകുമ്പോൾ കേന്ദ്ര ഏജൻസികൾ കേരള സർക്കാരിനെതിരായി നടത്തിയ അന്വേഷണവും ഈ കേരളത്തിലെ പോലീസ് ബി ജെ പി നേതാക്കന്മാർക്കെതിരായി നടത്തിയ അന്വേഷണവും തമ്മിൽ ഒത്തുതീർപ്പാക്കാൻ ഇടനിലക്കാരനായി പിണറായിയോട് ചർച്ച ചെയ്ത ആളാണ് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. അദ്ദേഹം ഞങ്ങളെ പിണറായി വിരോധം പഠിപ്പിക്കണ്ട. പിന്നെ ഞാൻ നിർഗുണനായ പ്രതിപക്ഷ നേതാവാണ് എന്നാണ് കെ സുരേന്ദ്രൻ പറഞ്ഞത്. സുരേന്ദ്രൻ സർവഗുണ സമ്പന്നനായ നേതാവാണ്. പക്ഷെ അദ്ദേഹത്തിനുള്ള ഒരു ഗുണവും ഉണ്ടാകരുതേ, എനിക്കുണ്ടാകരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതാണ് വായ പോയ കോടാലി പോലെ വാലും തലയും ഇല്ലാതെ വർത്തമാനം പറയുന്നത്, സുരേന്ദ്രൻ പറയുന്നത് ഏറ്റുപിടിക്കുന്ന മെഗാഫോൺ അല്ല കേരളത്തിലെ പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവും. ഞങ്ങൾക്ക് ബി ജെ പിക്കാരല്ല, ഞങ്ങൾ ഓരോ വിഷയം ഞങ്ങളുടെ അടിസ്ഥാനം സമീപനം പിണറായി ഉൾപ്പെടെയുള്ള ഒരു വ്യക്തിയോടുള്ള ഒരു പാർട്ടിയോടുള്ള വിരോധമല്ല. ഞങ്ങൾ വിഷയാധിഷ്ഠിതമാണ്, ഞങ്ങൾ സർഗാത്മകമാണ്. അങ്ങനെ ഞങ്ങൾ പ്രതികരിക്കുന്നുള്ള എല്ലാ കാര്യത്തിലും കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാര് പറയുന്നത് വർഗീയവാദികൾ പറയുന്നത് ഏറ്റുപിടിക്കുന്നതല്ല ഞങ്ങളുടെ ജോലി, അവരുടെ മെഗാഫോണും അല്ല ഞങ്ങൾ, ആ പണിക്ക് ഞങ്ങളെ കിട്ടില്ല. കേരളത്തിലെ ബി ജെ പിക്കും സംഘപരിവാർ ശക്തികൾക്കും ഇവിടെ പ്രസക്തി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അവർക്ക് കേരളത്തിന്റെ പൊതു ഇടത്തിൽ സ്പേസ് ഇല്ല. അതുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വർഗീയവാദവും കൊലപാതകവും ഒക്കെ ആയിട്ട് ഇവർ വരുന്നത്. അതിലൊന്നും ഞങ്ങളെ കൂട്ടുകിട്ടില്ല. കേരളത്തെ വർഗീയ കേരള പ്രദേശമാക്കി മാറ്റാനുള്ള ഒരു നടപടിക്കും ഞങ്ങൾ കൂട്ടുണ്ടാവില്ല. ഇവര് സി പി എമ്മുമായി തെരഞ്ഞെടുപ്പിന് മുൻപ് ധാരണയുണ്ടാക്കി സി പി എമ്മിന് വോട്ട് ചെയ്ത ആളുകളാണ്. സി പി എം ആണെങ്കിൽ ഇവരുമായിട്ടും കൂട്ടുകൂടും, എസ് ഡി പി ആയിട്ടും കൂട്ടുകൂടും. ഈ രണ്ട് ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയവാദികളെ അകറ്റി നിർത്തുന്ന സമീപനമാണ് കേരളത്തിലെ യു ഡി എഫും കേരളത്തിലെ യു ഡി എഫും സ്വീകരിച്ചിട്ടുള്ളത്. അതാണ് പറയാം.